എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷന്മാരെ അലട്ടുന്ന ചില ലിംഗ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ലൈംഗിക അവയവത്തിലെ അണുബാധ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സ്ത്രീകൾക്കാണെന്ന് പറയുമെങ്കിലും പുരുഷന്മാർക്കും ലിംഗസംബന്ധമായ പ്രശ്നങ്ങളും അണുബാധകളും അസാധാരണമല്ല. പുരുഷന്മാർക്ക് ലിംഗസംബന്ധമായ പ്രശ്നങ്ങളും അണുബാധകളും ധാരാളം ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഈ വീഡിയോയിലൂടെ. ലിംഗത്തിൽ നിന്നും വെള്ള പച്ച നിറത്തിലെ ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് ലൈംഗിക അണുബാധയുടെ ലക്ഷണമായിരിക്കും. ഇത് ചിലപ്പോൾ യൂറിത്രൈറ്റിസ് എന്ന രോഗം കാരണവുമാകാം. അതുപോലെ മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും വേദനയുമെല്ലാം അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് ശരീരത്തിൽ വെള്ളം കുറവായതിൻ്റെയോ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ അണുബാധയുടെയോ ലക്ഷണവുമാകാം. മൂത്രമൊഴിച്ച ശേഷം നീറ്റലുണ്ടാവുകയാണെങ്കിൽ ഇത് ശരീരത്തിൽ വെള്ളം കുറവാണ് എന്നതിൻ്റെ ലക്ഷണമാണ്. ലിംഗഭാഗത്ത് ചൊറിച്ചിലും വേദനയുമുണ്ടെങ്കിൽ ഇത് ബാക്ടീരിയൽ ലക്ഷണമാകാം. ഇതിൻ്റെ പ്രധാനം വൃത്തിക്കുറവിൻ്റെ കാരണം കൊണ്ടാണ്, അതാണ് ഇതിന് കാരണമാകാറ്. ഇത്തരം അസ്വസ്ഥത ലിംഗാഗ്രഭാഗത്തേക്ക് പടരുകയാണെങ്കിൽ യീസ്റ്റ് അണുബാധ കാരണവുമാണ്. ഇനി ലിംഗഭാഗത്ത് ചൊറിച്ചിലും വേദനയുമുണ്ടെങ്കിൽ ഇത് ബാക്ടീരിയൽ ലക്ഷണമാകാം. വൃത്തിക്കുറവാണ് പ്രധാനമായും ഇതിന് കാരണമാകാറ്. ഇത്തരം അസ്വസ്ഥത ലിംഗാഗ്രഭാഗത്തേക്ക് പടരുകയാണെങ്കിൽ യീസ്റ്റ് അണുബാധയ്ക്ക് ഒരു കാരണമാവാറുണ്ട്. ലിംഗചർമ്മത്തിലെ വ്രണങ്ങളോ ലിംഗാഗ്രഭാഗത്ത് തടിപ്പും ഇതിൽ നിന്നും വെള്ള നിറത്തിലെ ഡിസ്ചാർജോ ഉണ്ടാവുകയാണെങ്കിൽ ഇത് പെനൈൽ ക്യാൻസറിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്നു. അതുപോലെ വൃഷണങ്ങളിൽ വേദനയില്ലാത്ത തടിപ്പ് പോലെ ഉണ്ടാവുകയാണെങ്കിൽ ഇതും വൃഷണങ്ങളിലെ ക്യാൻസർ ലക്ഷണമായി കണക്കാക്കാറുണ്ട്. അതുപോലെ സ്ഖലന സമയത്ത് വേദനയുണ്ടാവുകയാണെങ്കിൽ ഇത് അണുബാധയുടെ ലക്ഷണമാവാം. വൃഷണങ്ങളിൽ വീർപ്പുണ്ടാകുന്നത് എപ്പിഡൈമിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ്. ലിംഗാഗ്രഭാഗം വീർത്തിരിക്കുന്നത് ഇത് ബാലാനൈറ്റിസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണവുമാകാം. ഇത് പുരുഷന്മാർക്കുണ്ടാകുന്ന ഒരു സാധാരണ അണുബാധയാണ്. ദുർഗന്ധത്തോടു കൂടിയ ഡിസ്ചാർജ് ലിംഗത്തിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ഇത് യീസ്റ്റ് ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്. ലിംഗത്തിൽ ചൊറിച്ചിലും വേദനയുമെല്ലാം ഇതിൻ്റെ ഭാഗമായി കാണാറുണ്ട്. അതുപോലെ കുമിളകളും തുടർച്ചയായി കഠിനമായ വേദനയുമുണ്ടെങ്കിൽ ഇതും ക്യാൻസറിൻ്റെ ലക്ഷണമാകാം. അതുപോലെ ലിംഗത്തിൽ ചുവപ്പും തടിപ്പും എല്ലാം ഉണ്ടെങ്കിൽ ഇതും യീസ്റ്റിൻ്റെ ലക്ഷണമാകാം. അപ്പോൾ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായത്തോടെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പ്രതിവിധി കണ്ടെത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബൈ.